പരാജയങ്ങളില്ലാത്ത, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം മീതെ ജയിച്ച് നിൽക്കുന്ന ഒരനുഭവമാണ് കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു പുതിയ പ്രോഗ്രാം സീരീസിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനെക്കാട്ടിലൊക്കെ വ്യത്യസ്തമായി ഒരു പോഡ്കാസ്റ്റ് രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ദി ആർട്ട് ഓഫ് അബണ്ടൻ്റ് ലിവിംഗ് എന്നൊരു പേരാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതായത് സമൃദ്ധിയായ ജീവൻ നമുക്ക് നൽകാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്നൊരു തീമിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. ആൻഡ് വൈ എ പോഡ്കാസ്റ്റ്? ഞാൻ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മളൊരു മെസ്സേജ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു ബൈബിൾ സ്റ്റഡി എടുത്തു, ചില ആത്മീയ ആശയങ്ങൾ നമ്മൾ പങ്കുവച്ചു, അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആണല്ലോ നമുക്ക് ഹൃദയപ്രകാരം സംസാരിക്കുവാൻ കഴിയുന്നത്. ഈ ഒരു പരമ്പരയിലും എൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങൾ, അതിനകത്തുനിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, എൻ്റെ പരാജയങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, ജയങ്ങൾ, ആ വഴിയിലൂടെ എല്ലാം സഞ്ചരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച വിലയേറിയ പാഠങ്ങൾ മാത്രമല്ല, ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ മോഡിൽ പോഡ്കാസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം നമ്മെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമായി തീരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ആ ഒരു ടൈമിംഗ് കാരണം പലപ്പോഴും സമയം കിട്ടാറില്ല. ഒത്തിരി ആഗ്രഹമുണ്ട്, എനിക്കിഷ്ടമാണ് വ്യക്തികളുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്നത്, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും അവരോട് വ്യക്തിപരമായി സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ നമ്മുടെ മെഡിക്കൽ വർക്കിൽ ഒത്തിരി സമയം പോകുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നതിലൂടെ അങ്ങനെ സമയം പോകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസിന് സമയം അധികം കിട്ടാറില്ല. ഇപ്പോൾ ചിലരെല്ലാം അങ്ങനെ പറയാറുണ്ട്, ആൻറ്റിയുടെ കൂടെ ഒന്ന് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം, സംസാരിക്കണം, ചിലതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം എന്ന് താല്പര്യപ്പെടുന്നു എന്ന്. അപ്പം ഇത് ഒരു നല്ല വേദിയായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തു. കാരണം നമ്മുടെയൊക്കെ ജീവിത പ്രശ്നങ്ങൾ ഏറെക്കുറെ ഒരുപോലൊക്കെയാണ്. അതിനകത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, എങ്കിലും അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരേ വിധത്തിലുള്ള വിഷയങ്ങളാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. അപ്പം നമുക്ക് സമൃദ്ധിയായ ജീവൻ്റെ അനുഭവം തരാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലേ. ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്. വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എന്നാൽ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റേത്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു വലിയ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. യേശു കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ എനിക്കിടയായി. ഈ ഒരു എൻകൗണ്ടർ അനുഭവം ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. എന്നാൽ അവിടെ നിന്നാണ് എനിക്കൊരു ഒരു 180 ഡിഗ്രി ടേൺ എൻ്റെ ജീവിതത്തിലുണ്ടായത്. അന്ന് വരെ സാധാരണ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന മറ്റേത് വ്യക്തിയെപ്പോലെയും നമ്മളങ്ങ് ജീവിക്കുകയാണ്. വി ആർ എക്സിസ്റ്റിംഗ്, വി ആർ ജസ്റ്റ് ലീവിങ് ബിക്കോസ് വി ആർ അലൈവ്. ജീവനുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന് പറയും പോലെ ദൈനംദിന ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ ഏർപ്പെട്ട് ഒരു സാധാരണ വ്യക്തിയെപ്പോലെ നമ്മൾ ജീവിക്കുന്നു. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് നിത്യജീവൻ്റെ അനുഭവം കർത്താവ് നമുക്ക് നൽകുന്നു എന്നുള്ള വാഗ്ദത്തം ഞാൻ തിരിച്ചറിഞ്ഞത്. വെറുതെ അങ്ങ് എക്സിസ്റ്റ് ചെയ്തു പോകാനായിട്ടല്ല, ജീവനുണ്ടല്ലോ അതുകൊണ്ടങ്ങ് ജീവിച്ചു പോകണം, ഈ ജീവിതത്തിൻ്റെ പല വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൻ്റെ അവസാനം വരെ അങ്ങ് പോകണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി
എല്ലാത്തിനെയും അതിജീവിച്ച് ജീവിതത്തിൽ വാഴുവാൻ, ദ ഫുൾനെസ് ഓഫ് ലൈഫ്, ദി അബണ്ടൻസ് ഓഫ് ലൈഫ്, കുറവില്ലാത്ത, പരാജയങ്ങളില്ലാത്ത, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം മീതെ ജയിച്ച് നിൽക്കുന്ന ഒരനുഭവമാണ് കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ലൈഫിൽ തിരിച്ചറിയുവാനിടയായി തീർന്നു. ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ബാഹ്യമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, നമ്മൾ ഹാപ്പി ആകണമെങ്കിൽ എവ്രിതിങ് ഷുഡ് ബി ഗോയിങ് വെൽ, നമ്മുടെ ജീവിതത്തിലെല്ലാം നന്നായി പോകുന്നു, നമുക്കൊന്നിനും കുറവില്ല, നല്ല കൂട്ടുകാർ, നല്ല ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ, അല്ലേ? അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും നമുക്കെല്ലാം ഉണ്ട്, ഒരു കുറവുമില്ല, നമ്മൾ സക്സസ്ഫുള്ളാണ് അല്ലേ എന്നൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ അബണ്ടൻ്റ് ലൈഫ് നമുക്കുള്ളത് എന്നാണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ എൻ്റെ ലൈഫിൻ്റെ ബിഗിനിങ്ങിൽ നാം ഏറ്റവും ആദ്യമേ ഞാൻ കർത്താവിനെ ജീവിതത്തിൽ അനുഭവിച്ചത് എൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ നടുക്കായിരുന്നു, നിസ്സഹായതയുടെ നടുവിലായിരുന്നു. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് പോലും തീരെ അടിഞ്ഞു പോയി, ഡൗണായിപ്പോയി, എങ്ങൊന്നും സഹായം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നോക്കാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു നോക്കിയിട്ടും സന്തോഷം വരുന്നില്ല, സമാധാനം വരുന്നില്ല, എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇതിൻ്റെ നടുവിലാണ് ഒരു സ്വാഭാവിക ജീവിതം അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലൈഫിനേക്കാൾ അപ്പുറത്ത് യേശു കർത്താവ് തരുന്ന ആ നിത്യജീവൻ അല്ലെങ്കിൽ ആ സമൃദ്ധിയായ ജീവിതത്തിൻ്റെ അനുഭവം എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസായി മാറിയത്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റും നമ്മുടെ സാഹചര്യങ്ങളിൽ ഒന്നും മാറുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ടു ബിഗിൻ വിത്ത് കുറവുകളായിരിക്കും, ബട്ട് അതിനെ അതിജീവിക്കാൻ, അതിൻ്റെ മുകളിൽ വാഴുവാൻ, അതിന് അപ്പുറം കടക്കുവാനുള്ള ആ ഒരു ശക്തി, ആ ഒരു ധൈര്യം, അത് ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വാക്തത്വങ്ങളാൽ, സ്വർഗീയ ജീവൻ നമ്മളിൽ അലയടിക്കുന്നത് കാരണം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ആൻഡ് 30 years back 1993 ഞാൻ കർത്താവിനെ, എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനിടയായത്. കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെ ഓൾമോസ്റ്റ് 30 years കർത്താവിനോടുകൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ജീവിതത്തിൻ്റെ അനേക അനുഭവങ്ങളിലൂടെ കടന്നു വന്നു, അപ്സ് ആൻഡ് ഡൗൺസ്. നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു സ്റ്റഡി ലൈഫല്ല, അനേക വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആൻഡ് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മെ വന്ന് നേരിടുമ്പോൾ അതിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ തകർന്നു പോകുന്നവരാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ നമ്മൾ വിഷമിച്ച് ഡിസ്കറേജ്ഡ് ആയി പോകുന്നവരാണ്, പേടിച്ചു പോകുന്നവരാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം വി ഗീവ് അപ്പ്. അത് നമുക്കെല്ലാമുള്ള അനുഭവമാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിരിക്കത്തില്ല നിങ്ങൾക്ക്, ബട്ട് സ്റ്റിൽ എവ്രി ഹ്യൂമൻ ബീങ്, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടോ, ഒരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായി നമ്മളിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിലൂടെ നാം കടന്നു പോകുമ്പോഴും നിത്യജീവൻ്റെ അനുഭവം, സമൃദ്ധിയായ ജീവിതത്തിൻ്റെ അനുഭവം എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒത്തിരി പാഠങ്ങൾ പഠിച്ചെടുക്കുവാൻ കഴിഞ്ഞു, ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ കഴിഞ്ഞു. ആ അനുഭവങ്ങൾ അല്ലേ, അത് വളരെ പ്രഷ്യസ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം
ഒരുപാട് സമയങ്ങളിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപക്ഷെ ആൾക്കാർ നമ്മുടെ ചുറ്റും കാണണമെന്നില്ല, അല്ലേ? നമ്മുടെ കണ്ണിൽ നീര് തുടയ്ക്കാനോ നമ്മൾ ആയിരിക്കുന്നത് പോലെ നമ്മളെ ഒന്ന് മനസ്സിലാക്കാനോ ഹൃദയം തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഒരുപക്ഷെ നമ്മുടെ ചുറ്റും ആരും കാണണം എന്നില്ല. ബട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ വീണുപോകാതെ, താണുപോകാതെ, നശിച്ചു പോകാതെ വീണ്ടും എഴുന്നേറ്റ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള ആ ദിവ്യശക്തി, അതാണ് ഈ സമൃദ്ധിയായ ജീവനിലൂടെ യേശു കർത്താവ് നമുക്ക് തരുന്നത്. യോഹന്നാൻ 10:10 നാം അത് വായിക്കുന്നത്. ദ തീഫ് കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. ഐ കെയിം ദറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ഹാവ് ഇറ്റ് അബൻഡൻ്റ്ലി. മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ദൈവത്തിൻ്റെ എതിരാളിയായ ശത്രുവായിരിക്കുന്ന പിശാജ്, കള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പിശാജിനെക്കുറിച്ച്, ശത്രുവിനെക്കുറിച്ചാണ്. അങ്ങനെ ഒരു എതിരാളി ഉള്ളത് കൊണ്ട് തന്നെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ വ്യക്തിജീവിതങ്ങളിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു, ബന്ധങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ എന്തൊരു സന്തോഷമായിരുന്നു അവിടെ, ഒന്നിനും കുറവില്ല. എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ആ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആദാമും ഹവ്വായും ദൈവവും തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്നു. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അങ്ങനെ മനോഹരമായിരിക്കുന്ന ആ ഒരു ബന്ധത്തിൻ്റെ നടുക്ക് പെട്ടെന്ന്, അല്ലേ, ഇവിടെ കള്ളൻ വരുന്നു എന്ന് പറയുന്നത് പോലെ ശത്രു അവിടെ പ്രവേശിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഇവരെ അകറ്റിക്കളയുകയാണ്. സോ യു നോ, ദിസ് ഈസ് അവർ എവറി ഡേ എക്സ്പീരിയൻസ്. നമ്മളെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, ഞാൻ ഇതുപോലെ പഠിച്ച പാഠങ്ങളെല്ലാം ഹൃദയപ്രകാരം അത് കഥകളായി, ദൈവവചനമായി, അനുഭവങ്ങളായി, ചില ആശയങ്ങളായി, കൗൺസിലായി അതൊക്കെ കൈമാറ്റം ചെയ്യണം നിങ്ങൾക്ക് എന്നാഗ്രഹിക്കുന്നു. ആരും എന്നെ പ്രോത്സാഹിപ്പിക്കാനില്ലായിരുന്നല്ലോ, ആരും ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൻ്റെ വഴി പറഞ്ഞു തരാൻ എനിക്കില്ലായിരുന്നല്ലോ എന്നൊരു ദുഃഖം ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഈ വാക്കുകളാൽ അത് മാറ്റി കിട്ടുന്നു എങ്കിൽ അത് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു സക്സസ്സായി ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അത് ചെയ്യും എന്നൊരു വലിയ ഉറപ്പും എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ, യുനോ, ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോഴും അതെപ്പോഴും നമ്മളെ കേൾക്കുന്നവർക്ക് അത് ഗുണപ്പെടണം, അല്ലേ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ അതിനകത്തുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ അതൊരു ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം, ഒരു സഹായമായി മാറണം. അപ്പം ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ഏരിയാസ് ഓഫ് ലൈഫ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നു, അത് ഏത് ലെവലിലും ആയേക്കാം, പേഴ്സണൽ ലൈഫായേക്കാം, നമ്മുടെ അല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ പഠിത്തത്തോടുള്ള ബന്ധത്തിൽ, കോളേജിലുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ, അല്ലേ, യങ് അഡൽസ് ആണെങ്കിൽ ആ മേഖലയിലുള്ള പ്രശ്നങ്ങളായിരിക്കും, വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ്റെ പ്രോബ്ലംസ് ആയേക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയേക്കാം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണമെന്നറിയാൻ മേലാത്ത വിഷയങ്ങളായേക്കാം. യൗവനക്കാർക്ക് അവരുടേതായ മേഖലയിലുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനുശേഷം വിവാഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അങ്ങനെ, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനോടുള്ള വിഷയത്തിൽ അങ്ങനെ, ജോലിസ്ഥലത്തുള്ള നമ്മൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളായേക്കാം, നമ്മുടെ സഭാജീവിതത്തിൽ ശുശ്രൂഷകളിൽ നാം നേരിടുന്ന വെല്ലുവിളികളായേക്കാം, എന്തുമായിക്കൊള്ളട്ടെ, യുനോ, ഇഫ് യു ഹാവ് എനി സച്ച് ഡൗട്ട്സ്, ഡോക്ടർ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള വിധത്തിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് നമുക്ക് എപ്പിസോഡ്സ് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. സോ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം ഏത് 7 സഭകൾക്ക് ആ ലേഖനം, കർത്താവ് ലേഖനങ്ങൾ എഴുതി അപ്പോസ്തോലൻ്റെ കൈക്കൽ കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ എല്ലാം അവസാനം പറയുന്നുണ്ട്, ജയിക്കുന്നവന്, ഹീ ഹൂ ഓവർകംസ്,
ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും. ദൈവം അവർക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ പ്രതിഫലം, ആ റിവാർഡ്, ദൈവം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ക്രൗൺ, ആ കിരീടം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നാം ജയിക്കണം അല്ലേ. വിശ്വാസത്താൽ നാം ജയിക്കണം. യേശു കർത്താവ് ജയിച്ചു. ദൈവം തന്നെക്കുറിച്ച് വെച്ചിരുന്ന സകല കാര്യങ്ങളിലൂടെ താൻ കടന്നുപോയി. അതിനകത്ത് ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട് അല്ലേ. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി കാണുന്നുണ്ട് അല്ലേ. താൻ വേദനയിലൂടെ, തിരസ്കരണത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ഏകാന്തതയിലൂടെ താൻ കടന്നുപോയി. ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില മേഖലകളിലൂടെ കടന്നുപോയി. തൻ്റെ ഭാവിയെക്കുറിച്ച് വേറെ ആർക്കും ഉറപ്പില്ല എങ്കിലും തനിക്ക് മാത്രം തൻ്റെ ഭാവിയെക്കുറിച്ച് ഉള്ള ഉറപ്പ് പറയുകയും പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിലൂടെ നടക്കേണ്ടിയ ആവശ്യകത കർത്താവിൻ്റെ ജീവിതത്തിൽ പോലും ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ കർത്താവ് എങ്ങനെ ഈ ഭൂമിയിലായിരുന്നുവോ അതേപോലെ ജീവിക്കുവാനും സഞ്ചരിക്കുവാനുമാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നാം തളർന്നു പോകരുത്. അതിനകത്തുനിന്ന് പുറത്തിറങ്ങുവാനൊരു വഴി എല്ലായ്പ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വാഴുവാനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുതിയ ഉടമ്പടിയിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് നാം പരാജയപ്പെട്ട് ജീവിക്കുവാനല്ല, ജീവിതത്തിൽ വാഴുവാനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇതോടുകൂടി അങ്ങ് നിർത്തുകയാണ്. ഇതുപോലെ ഹൃദയപ്രകാരം നിങ്ങളോട് അനേക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഏറ്റവും അധികം ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് ഇടാം. ഞങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന് നമുക്കുള്ള ഒരു നമ്പറുണ്ട്, ഒരു വാട്സാപ്പ് കോൺടാക്ട് നമ്പറുണ്ട്. അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഒരുപക്ഷെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ, കമൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന വിഷയത്തെക്കുറിച്ചും കൂടെ ഡോക്ടർ സംസാരിക്കുമോ എന്നൊരു വിധത്തിൽ നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ദാറ്റ് ഈസ് യു നോ ദാറ്റ് ഈസ് സച്ച് എൻ എൻകറേജ്മെൻറ്റ് ഫോർ അസ് ടു കീപ് ഡൂയിങ് മോർ ഫോർ യു. കാരണം എൻ്റെ ഹോസ്പിറ്റൽ വർക്കൊക്കെ കഴിഞ്ഞ് അതിനകത്തുനിന്ന് കിട്ടുന്ന സമയം വേർതിരിച്ച് വേണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ വ്യക്തിപരമായി ആൾക്കാരെ കാണുകയും കൗൺസിലിംഗ് ചെയ്യുന്നതിൽ ഒത്തിരി താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ സമയം വേർതിരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.